ഇന്ന് നാം പരിചയപ്പെടുത്തുന്നത് കോഴിക്കോട് ജില്ലയിലെ വളരെ പഴക്കമുള്ള പ്രസിദ്ധമായ മക്കാമുകളിലൊന്നായ പറമ്പിപ്പള്ളി മക്കാമിനെ കുറിച്ചാണ് കോഴിക്കോട് ടൗണിൽ നിന്ന് എട്ട് കിലോമീറ്റർ യാത്ര ചെയ്താൽ നമുക്ക് പറമ്പിപ്പള്ളി പള്ളി മക്കാമിലേക്ക് എത്താൻ കഴിയും കോഴിക്കോട് ഭാഗത്തു നിന്ന് വരുന്ന ആളുകൾക്ക് പറമ്പിൽ കടവ് പാലം കഴിഞ്ഞ ഉടൻ ഇടത് ഭാഗത്ത് കാണുന്ന വലിയ ബോർഡും ആ ബോർഡിന് നേരെ കാണുന്ന ചെറിയ കോൺക്രീറ്റ് ചെയ്ത വീതി കുറഞ്ഞ റോഡിലൂടെ മുന്നൂറ് മീറ്ററോളം യാത്ര ചെയ്താൽ മക്കാമിലേക്ക് എത്താൻ കഴിയും ഫോർ വീലുകൾക്ക് പോകാൻ കഴിയുന്ന വീതി മാത്രമേ റോഡിനുള്ളൂ അധികം വീതിയൊന്നും നമുക്ക് കാണാൻ കഴിയില്ല മുന്നൂറ് മീറ്റർ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് മക്കാമിലേക്ക് എത്താൻ കഴിയും

ഷെഹീദ് അലിയുൽ ബക്കിരി റഹ്മത്തുല്ലാഹി അലഹിയുടെ മക്ബറയാണ് പറമ്പ് പള്ളിയിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ചെറുപ്രായത്തിൽ തന്നെ ദീനീ പ്രബോധനവുമായി കേരളത്തിലെത്തിയ മഹാനാണ് മഹാനായ ഷെഹീദ് അലിയുൽ ബക്കിരി റഹ്മത്തല്ലാഹി അലഹി കോഴിക്കോട് ജില്ലയിലെ രാമനാട്ടുകരയിൽ താമസമാക്കിയ മഹാൻ ജീവിതവൃത്തിക്ക് വേണ്ടി കച്ചവടം ചെയ്തും ദീനീ പ്രബോധനം നടത്തിയും കഴിഞ്ഞുകൂടും നിരവധി കരാമത്തുകൾ കാണിച്ച മഹാനവറുകൾ ഒരിക്കൽ ശർക്കര കച്ചവട ആവശ്യാർത്ഥം കണ്ണാടിക്കൽ പ്രദേശത്തെത്തിയപ്പോൾ ഒരു മുസ്ലിം സ്ത്രീയെ ചില ദ്രോഹികൾ ആക്രമിക്കുന്നത് കാണാനിടയായി അവരോട് മഹാനവറുകൾ പടപെട്ടുകയും ആ സഹോദരിയെ രക്ഷപ്പെടുത്തുകയും ചെയ്തു ആദ്യ ശ്രമത്തിൽ പരാജയം ഏറ്റ ദ്രോഹികൾ പിന്നീട് കൂട്ടമായി എത്തുകയും മഹാനവറികളുമായി വീണ്ടും പോരാടുകയും ചെയ്തു ആ പോരാട്ടത്തിനൊടുവിൽ മഹാനവറുകൾ ഷഹീദാവുകയുണ്ടായി الله 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 النبي 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 മഹാനവറുകളുടെ ഭൗതിക ശരീരം താമസസ്ഥലമായ രാമനാട്ടുകരയിലേക്കും തൊട്ടടുത്ത പ്രദേശമായ കാരപ്പറമ്പിലേക്കും കൊണ്ടുപോവാൻ ശ്രമം നടത്തിയെങ്കിലും ഷഹീദായി കിടക്കുന്ന സ്ഥലത്തു നിന്ന് മയ്യത്ത് പൊങ്ങിയില്ല മഹാനവറുകൾ ആത്മീയ ബന്ധം പുലർത്തിയിരുന്ന പറമ്പ് പള്ളിയിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിച്ചപ്പോൾ മയ്യത്ത് പൊങ്ങുകയും അങ്ങനെ പറമ്പിൽ പള്ളിയുടെ മുൻവശത്ത് മഹാനുഭാവനെ കബറടക്കുകയും ചെയ്തു ആത്മശാന്തി തേടിക്കൊണ്ട് ജാതിമത ഭേദമന്യേ നൂറക്കണക്കിന് ആളുകൾ സിയാറത്തിനെത്തുന്ന മഹാനുഭാവൻ്റെ മക്ബറ പ്രസിദ്ധമായ ഒരു തീർത്ഥാടന കേന്ദ്രം തന്നെയാണ് ആയിരത്തോളം വർഷം പഴക്കമുള്ള പറമ്പിൽ പള്ളി ചൈന യമൻ തുടങ്ങിയ വിദൂര ദിക്കുകളിൽ നിന്ന് വന്ന പുണ്യപുരുഷന്മാരുടെ ചരിത്രവുമായി ബന്ധപ്പെട്ടു കൊണ്ടാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ഈ മഹാത്മാക്കളുടെ സാമീപ്യം കൊണ്ട് അനുഗ്രഹീതരായ നാട്ടുകാർ ഇവിടെ താമസിക്കാൻ അവരോട് ആവശ്യപ്പെടുകയും അവർക്കാവശ്യമായ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്തു പൂനൂർ പുഴയുടെ തലോടലേറ്റി അനുഗ്രഹീതമായ മണ്ണിൽ അവർ പള്ളിയും നിർമ്മിച്ചു ഈ പള്ളിയുടെ മുന്നിൽ തലയുയർത്തി നിൽക്കുന്ന മക്കാമാണ് വലിയുല്ലാഹി ഷഹീദ് സയ്യിദ് അലിയുൽ ബക്രി റഹമത്തുള്ളി അലേഹിയുടെ മക്ബറ പറമ്പിൽ പള്ളി മക്കാമിലെത്തുന്ന ആളുകൾക്ക് വേറേയും ധാരാളം മഹത്തുക്കളെ സിയാർത് ചെയ്യാൻ കഴിയും എന്നത് ഒരു പ്രത്യേകതയാണ് മഹാനായ അരിയൽ ബക്കിർ അഹമ്മത്തല്ലാഹി അലഹിയുടെ മക്കാവിന് നേരെ മുമ്പിലായി മംഗലാപുരത്തെ ഉച്ചിലം ദേശത്തുകാരനായ വരിയുല്ലാഹി മുഹമ്മദ് അബ്ദുൽ ഖാദിർ എന്ന പൊന്നാനി തങ്ങളുടെ മക്ബരെയും നമുക്ക് കാണാൻ കഴിയും യമനിൽ വേരുകളുള്ള മുഹമ്മദ് മുസ്ലിയാരുടെ പുത്രനായ അബുബക്കർ എന്ന പണ്ഡിത വര്യൻ്റെ മകനായിരുന്നു എഴുത്തച്ഛങ്കണ്ടി വീട്ടിൽ കോയട്ടിമുസ്ലിയാർ അലിയുൽ ബക്കീർ റഹമത്തുല്ലാഹി അലഹിയുടെ മക്കാമിൻ്റെ വടക്ക് ഭാഗത്തായി തൊട്ടടുത്ത് തന്നെ നമുക്ക് മഹാനായ കൊയോട്ടി മുസ്ലിയാരുടെ മക്ബരെയും കാണാം ഇ കെ കൊയോട്ടി മുസ്ലിയാറുടെ ചെറിയ മകൻ ഇ കെ അബ്ദുള്ള മുസ്ലിയാറുടെ കബറാണ് ഈ കാണുന്നത് പിതാവിൻ്റെ തൊട്ടടുത്ത് തന്നെയുള്ളത് അബ്ദുള്ള മുസ്ലിയാരുടെ ഖബറാണ് മഹാനായ കൊയോട്ടി മുസ്ലിയാരുടെ മൂത്ത മകൻ ഷംസുലുലമ ഇ കെ അബൂഖർ മുസ്ലിയാറുടെ ഖബർ സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട് പുതിയങ്ങാടിയിലാണ് രണ്ടാമത്തെ മകൻ ഉമർ ഹാജിയുടെ മക്കാം പറമ്പിൽ ബസാറിലുള്ള ഗൾഫ് ബസാറിലാണ് സ്ഥിതി ചെയ്യുന്നത് അവിടത്തെക്കുറിച്ചുള്ള വീഡിയോ കഴിഞ്ഞ തവണ നാം അപ്ലോഡ് ചെയ്തിരുന്നു കാണാത്തവർക്ക് ഈ വീഡിയോയുടെ താഴെ അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് കാണാവുന്നതാണ് മറ്റൊരു മകനുള്ളത് ഇ കെ അഹമ്മദ് ഹാജി മുറ്റിച്ചൂരിലാണ് തൃശ്ശൂർ ജില്ലയിലെ മുറ്റിച്ചൂരിലാണ് മറവിട്ട് കിടക്കുന്നത് ബാക്കിയുള്ള മൂന്ന് മക്കളുടെ ഖബറുകൾ നമുക്കിവിടെ തന്നെ കാണാൻ കഴിയും ഇ കെ അലി മുസ്ലിയാർ ഇ കെ ഉസ്മാൻ മുസ്ലിയാർ ഇ കെ ഹസൻ മുസ്ലിയാർ എന്നീ മഹത്തുക്കളെയും ഉസ്താദുമാരെയും സിയാറദ് ചെയ്യാൻ നമുക്കെല്ലാവർക്കും അവസരം ലഭിക്കും ഒഴിവേളയിലൊക്കെ നമ്മൾ ഇത്തരം മക്കാമുകൾ സന്ദർശിക്കുക മഹാന്മാരുടെ ചാരത്തെത്തുക അതിമാനികമായ വലിയ മുന്നേറ്റം നമുക്ക് എന്നതിൽ യാതൊരു സംശയവും ഇല്ല സുന്നി കൈരളിയുടെ ഗർജിക്കുന്ന സിംഹവും ആദർശ സംരക്ഷണ രംഗത്ത് സജീവ സാന്നിധ്യവുമായിരുന്ന ഇ കെ ഹസൻ മുസ്ലിയാറുടെ മക്ബറിയും സ്ഥിതി ചെയ്യുന്നത് പറമ്പിൽ പള്ളിയിൽ തന്നെയാണ് ഇൻഷാല്ല ഞങ്ങൾ തൽക്കാലം ഇവിടെ നിന്ന് പോവുകയാണ് പുതിയൊരു ജയാരത്യ കേന്ദ്രത്തെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഞങ്ങളെ യാത്ര തുടരുന്നു ഞങ്ങളുടെ വീഡിയോ ഇതുവരെ വീക്ഷിച്ച മുഴുവൻ ആളുകൾക്കും ഉള്ള സുബാൻ അഹുബത്ത ആല ഇരുലോകെ വിജയം നൽകി അനുഗ്രഹിക്കട്ടെ ആമി ധാരാളം അക്കാമുകളെക്കുറിച്ച് ഞങ്ങൾ നിങ്ങളെ പരിചയപ്പെടുത്തിയിട്ടുണ്ട് ഞങ്ങൾ തുടങ്ങുകയാണ് ഇനിയും ധാരാളം മഹാന്മാരെ സന്ദർശിക്കുവാനും വിശേഷങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കുവാനും ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ നിർബന്ധമായും സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് അടിക്കാനും അതേപോലെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തു കൊടുക്കാനും മറക്കാതിരിക്കുക